നമസ്കാരം. ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ലൊക്കേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മൾ നിന്നുള്ളത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ചെന്നൈയിലായിരുന്നല്ലോ സ്റ്റേ ഒക്കെ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്നു. അപ്പം 14 ദിവസത്തെ ക്വാറൻറ്റീൻ ലോക്ക്ഡൗൺ ആണ് ഇനി മുതൽ. അതായത് 2 ആഴ്ച ഞങ്ങൾ ഇതിനുള്ളിൽ ലോക്ക്ഡൗൺ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചേഞ്ചായി, നമ്മുടെ എന്താ പറയുക റെഗുലർ റുട്ടീൻസ് എല്ലാം മാറി. അപ്പോൾ സഡനായിട്ട് വീഡിയോസിനൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. പോരാതെ നമ്മൾ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ലോക്ക്ഡൗണിലാണ്, ഈ കൊറോണ സിറ്റുവേഷനൊക്കെ ഓടിക്കൊണ്ടിരിക്കണം, എല്ലാം അറിയാം നമുക്ക്. നമുക്ക് പ്രത്യേകിച്ച് തന്നെ ഇപ്പം ഇൻഫർമേഷൻ ഒക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ വന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലല്ല, ബൈക്ക് റൈഡ് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഒരു 635 കിലോമീറ്റേഴ്സ് അങ്ങനെന്തോ ഒരു 13-14 മണിക്കൂർ ഞങ്ങൾ റൈഡ് ചെയ്തു. ഇറ്റ് വാസ് ഫൺ ആക്ച്വലി. ഞങ്ങൾ റൈഡ് ചെയ്യാനും കൂടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. യാത്ര എന്ന് പറയുമ്പോഴാണല്ലോ ഭക്ഷണം വരുള്ളൂ, അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിരുന്ന പുതിയ ഭക്ഷണങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുതിയ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം റൈഡ് ചെയ്യുന്ന ഞങ്ങൾ ഭക്ഷണങ്ങളൊന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ ഡീ റൂട്ട് ചെയ്തിട്ട് വേറെ ഭക്ഷണങ്ങളുടെ സ്ഥലങ്ങൾ തേടി അവിടുത്തെ ഭക്ഷണം കഴിച്ച് അങ്ങനെ വരുമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ റൈഡ്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 5 ഞങ്ങളൊരു റൈഡ് പ്ലാൻ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ലഡാക്കിലേക്ക്. ലേ ലഡാക്ക് ടു ശ്രീനഗർ, അല്ല ശ്രീനഗറിൽ നിന്ന് ലേ ലഡാക്ക് വഴി മണാലി വരാം, മണാലിയിൽ നിന്ന് ബസ് വഴി ഡൽഹി വരാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചത്, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ റൈഡ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ ലഡാക്കിലേക്ക്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസ്, അതായത് ഒരു 1-2 ആഴ്ച ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ, ഞങ്ങൾ ലഡാക്കിലേക്ക് യാത്ര ചെയ്ത ആ ഒരു സംഭവം എടുത്തിട്ട് അത്ര പ്ലസ് ഫുഡ് എക്സ്പ്ലോറേഷൻ പ്ലസ് ആ ഫുഡിൻ്റെ റെസിപ്പി, അതാണ് എൻ്റെ പ്ലാൻ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരുന്നു, അതെങ്ങനെയാണെന്ന് ആ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് റെസിപ്പി ആഡ് ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കാം, സ്റ്റേ ട്യൂൺ. അപ്പം 2019 ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ലഡാക്കിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് തന്നെ എല്ലാ പ്ലാനിങ്ങും ചെയ്തു, ഒരു പർച്ചേസിംഗ് ഒക്കെ ചെയ്തു, എയർ ടിക്കറ്റ് വാങ്ങി. ഏകദേശം ഒരു ടീമിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നു കേട്ടോ, അത് ഞങ്ങൾ പറയാൻ പറഞ്ഞു. ഡ്രീം റൈഡേഴ്സ് എന്ന ഒരു കമ്പനീൻ്റെ കൂടെ, അവർ സ്പോൺസർ ചെയ്ത വീഡിയോ നല്ലത് വേറെ കാര്യം. അപ്പം അവരെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ഇട്ടത്. കാരണം വെച്ചാൽ ഞാനും വൈഫുമാണ് റൈഡ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് സെക്യൂരിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ഒരാൾക്ക് 30 something rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് ബൈക്ക്, റെൻറ്റഡ് ഹോം, അതായത് ഞങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് റൂം തനി തരും, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ്, പിന്നെ എല്ലായിടത്തും റൈഡിലെ പാസ്സുകളും വേറെ എവിടെയൊക്കെ പാസ് വേണം അതൊക്കെ അവരെടുത്ത് തരും, പിന്നെ ഒരു സപ്പോർട്ട് വാൻ പിന്നാലെ ഉണ്ടാവും. അതായത് നമുക്ക് ബ്രേക്ക് ഡൗൺ ആയത് നമ്മൾ ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ ബാക്കിലൊരു വാൻ ഉണ്ടാവും. പിന്നെ അറിയുന്ന റൂട്ട് അറിയുന്ന ആൾക്കാരും എക്സ്പീരിയൻസ് ആയ ഒരു ക്യാപ്റ്റന് കൂടെ ഉണ്ടാവും, ഒരു മെക്കാനിക് കൂടെ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി കാശ് എക്സ്ട്രാ ചിലവാക്കിയാലും വേണ്ടില്ല, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ വേറെ ഒന്നിനെക്കൊണ്ട് ചിന്തിക്കരുത്, നമ്മൾ ആ റൈഡിനെ ഫുള്ളായിട്ട് ഞാൻ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ജൂൺ 8 ആണ്, പക്ഷേ ഡേറ്റ് ദിവസം എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ശനിയാഴ്ച അങ്ങനെ തോന്നുന്നുണ്ട്. ചെന്നൈ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ആദ്യം എന്താ രാവിലെ ഒരു 4 മണിക്ക് അങ്ങനെ എണീച്ചിട്ട് ഊബർ ബുക്ക് ചെയ്തു, ഊബർ ഓലോ ഏതൊന്നും ബുക്ക് ചെയ്തു. കുറച്ച് കഷ്ടപ്പാടാണ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു ആ ടൈമിൽ. പിന്നെ എയർപോർട്ടിലേക്ക് 3 കിലോമീറ്റർ ആണ്ട് ഈ ഊബർകാരൊക്കെ ക്യാൻസൽ ചെയ്യും. എന്തായാലും വന്നു, ഒരുത്തും വന്നു. അങ്ങനെ നമ്മുടെ ലഗേജ് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വണ്ടി കയറി എയർപോർട്ടിലെത്തി. ഒരു 6:30 നമ്മൾ ഫ്ലൈറ്റ് കയറി, ഫ്ലൈറ്റ് പൊന്തി. അപ്പോൾ ഫ്ലൈറ്റിലെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിസ്താരിയാണ് ഇപ്രാവശ്യം എടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോഴും അതുപോലെ ഡിന്നർ കഴിഞ്ഞ ടൈം കിട്ടിയിട്ട് വെച്ചിട്ട് ഞങ്ങൾ വിസ്താരിച്ചത്. വിസ്താരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിസ്താര ഫുഡ് ഇൻക്ലൂഡാണ് ടിക്കറ്റിൽ. അപ്പം നല്ല ഫുഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഒരു ബണ്ണുണ്ടായിരുന്നു, അതിൻ്റെ ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചീസി ഓംപ്ലേറ്റ്, മാഷ്ഡ് ടൊമാറ്റോ, യോഗട്ട്, വാട്ടർ, ഷുഗർ, ടീ, ഇത്രയും ഇൻക്ലൂഡഡ് ആണ്. അത് എനിക്ക് പറഞ്ഞാൽ അതൊരു ബ്ലസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ഭക്ഷണമായി കേട്ടോ, ഒരു മോശം പറയാൻ പറ്റാത്ത ഒരു നല്ല ഭക്ഷണമായിരുന്നു അതിൽ. അതിലേക്ക് ചീസി ഓംപ്ലേറ്റ് എടുത്ത് പറയണം, കാരണം വെച്ചാൽ ഓംപ്ലേറ്റും ചീസും എനിക്ക് ഓൾവേസ് ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്കൊരു ഹാപ്പിയായി. പിന്നെ ഹൈജീനിക് ആയിരുന്നു സംഭവം. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ പോയി ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി, ലഗേജൊക്കെ കിട്ടി. നമ്മൾ ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് ഒരു 6 മാസം, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ബേസിക് കാര്യങ്ങളറിയാം, എങ്ങനെ കമ്മ്യൂട്ട് ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം. അപ്പം പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, കാരണം ഞങ്ങൾ രാവിലെ ഒരു 7, 8, 9 മണി 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വൈകിട്ട് 7:30 മാത്രമേ എന്തുള്ളൂ ബസ്സുള്ളൂ മണാലിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഡൽഹി ടു ലഡാക്ക്, ലഡാക്ക് ടു ശ്രീനഗർ, ഇതാണ് പ്ലാന്.
അപ്പം ഞാൻ തീരുമാനിച്ചു ഇത് ശരിയാവത്തില്ല. കാരണം വെച്ചാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടേ കയറും. കാരണം വെച്ചാൽ ഡൽഹി ആ ടൈം പുരിഞ്ഞ ചൂടാണ്, ജൂൺ സമയമല്ലേ. അപ്പം ഞാൻ തീരുമാനിച്ചു ഒരു റൂം ബുക്ക് ചെയ്യാം, ഒരു അവർലി ബേസ്ഡ് റൂം റെൻ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പം പഹഡ്ഗഞ്ചിലാണ് ബസ്സുള്ളത്. പഹഡ്ഗഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കയറിയിട്ട് യാത്ര ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ പോണത്. അപ്പം ഞാൻ ഓൺലൈന് ബുക്ക് ചെയ്തു, റൂം പെട്ടെന്ന് റൂം കിട്ടി. അപ്പം പിന്നെ ചെയ്യാനെന്താ, മെട്രോ പിടിക്കണം. അപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ മെട്രോ ഉണ്ടല്ലോ അവിടെ, അത് വെച്ച് നമുക്ക് പെട്ടെന്ന് എത്താൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ നടന്ന് ടെർമിനൽ ടൂവിൽ അങ്ങനെ ഇറങ്ങി, അവിടുന്ന് നടന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് നടന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ കയറി അവിടുന്ന് യാത്ര തിരിച്ചു പഹഡ്ഗഞ്ചിലെത്തി. പഹഡ്ഗഞ്ച് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡി ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ പഹഡ്ഗഞ്ച്. ഫോറിനേഴ്സൊക്കെ ഉണ്ടാകും, പക്ഷേ ഒരു ഒരു പ്രത്യേക ഏരിയ ആണ്. അപ്പോൾ ഞാൻ പഹഡ്ഗഞ്ചിൽ ഇറങ്ങി, ഞാൻ ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചു. സൈക്കിൾ പിടിച്ചിട്ട് റൂമിലെത്തി. ഒരു സാധാ റൂമായിരുന്നു, വലിയ സംഭവമൊന്നുമല്ല. റൂമിലെത്തി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു ഒരു 10-15 മിനിറ്റ്. പിന്നെ കുറേ കോമഡികളൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ചില അത് മെനുവൊക്കെ ഒരു കോമഡി ആണ്, അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്കതൊന്ന് വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വൈകിട്ട് തോന്നി, ഞങ്ങൾക്ക് വിശപ്പ് ചെറുതായിട്ട് വന്നു. ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾക്ക് വിശപ്പുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല വെയിലാണ്, ഒട്ടുക്കത്തെ വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ടേൺ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കട, ഒരു ഡാബ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്, ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, പക്ഷെ നല്ല തിരക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അപ്പം കടൻ്റെ പേരെന്തോ ഒരു കാശ്മീരി എന്തോ ഒരു ഭക്ഷണ പേരാണ്. കാശ്മീരിൽ ഞങ്ങൾ പോകാൻ പോണത്, പക്ഷേ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ കാശ്മീർ ഭക്ഷണം ഒന്നല്ല, ഡൽഹിയിലെ പക്ക നമ്മളൊരു സ്ഥലത്ത് ഒരു ഉച്ചയ്ക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതൊക്കെ അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചോലെപ്പട്ടൂര. നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ പോകുമ്പോൾ ചോലെപ്പട്ടൂര കഴിക്കാതെ തിരിച്ച് വന്നാൽ നിങ്ങൾ അങ്ങോട്ട് ഒരു വിമാനം കയറി പോയിക്കൊന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ അത് കഴിക്കാതെ വരരുത്. അത് സ്ട്രീറ്റ് ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ ചോലെപ്പട്ടൂര. അത് ചോലെപ്പട്ടൂര അല്ലെങ്കിൽ ചോലെ കുൽച്ചയാണെങ്കിലും അതൊക്കെ സ്ട്രീറ്റ് ഫുഡാണ്. പക്ഷേ അന്ന് അവിടെ ചോലെപ്പട്ടൂരയാണ്. അപ്പോൾ നമ്മളൊരു ചോലെപ്പട്ടൂര ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മറ്റൊരു സാധനമാണ് ചുർച്ചുർണാൻ. ശരിക്കും പറഞ്ഞാൽ അമൃതസരി ചുർച്ചുർണാൻ എന്നതിന് പേര് വിളിക്കുക. തന്തൂറിലാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് ഫ്രൈഡാണ്, ഒരു ആലു പൊറോട്ട സ്റ്റൈലിൽ. പക്ഷേ ഫ്രൈഡ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. അത് കഴിച്ചു, പിന്നെ ചൂടല്ലേ, നല്ലൊരു ലസ്സിയും കുടിച്ചു. അപ്പോൾ ഈ 3 ഐറ്റംസ് തന്നെ നമ്മുടെ വയറ് ഫില്ല് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ എന്താ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചോലെ ഭട്ടൂരിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഭട്ടൂരെ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഭട്ടൂരയ്ക്ക് വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി പഞ്ചസാര, പിന്നെ ഇത്തിരി ഉപ്പ്. പഞ്ചസാര ചിലരെ ആഡ് ചെയ്യാറുള്ളൂ, പക്ഷേ ഞാൻ ആഡ് ചെയ്യും, കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട്. പിന്നെ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ബേക്കിംഗ് പൗഡർ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് റവ. ഇത് അതിൻ്റെ ക്രിസ്പിനെസ്സും കൊടുക്കും, പുറത്ത് പുറത്ത് അതിൻ്റെ പഫിനെസ്സും കൊടുക്കും. പിന്നെ സ്മൂത്ത്നെസ്, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാവ് നന്നായിട്ട് കുഴഞ്ഞ് വരാൻ നമുക്ക് തൈരും ആഡ് ചെയ്യാം. ഇത് നമ്മളിത് കുഴച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ കുഴക്കുന്നത്, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ കുഴക്കുന്നത്, വെള്ളം ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കുഴക്കാൻ പറയുന്നത്. ആദ്യം നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ കുഴച്ച ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കത് വെള്ളം ആവശ്യത്തിലുള്ളതൊന്നും മനസ്സിലാവും. പിന്നെ നമ്മൾ ഇത്തിരി എണ്ണ തടവിയിട്ട് അത് മൂടി വെക്കണം നമ്മളൊരു 10-15 മിനിറ്റ്. ഇപ്പോൾ കടകളിലൊക്കെ സ്ഥിരമായിട്ട് അതവിടെ കിടക്കുക, കാരണം നമ്മൾ എത്ര നേരം വെഴുകി വരുന്നു അത്ര നല്ല വട്ടൂര് നമുക്ക് കിട്ടും നടത്താം. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച വെള്ള കടല, അതാണ് ചോല. അതിലേക്ക് നമ്മൾ പച്ചമുളകും ഹോൾ സ്പൈസായ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫൊക്കെ നമ്മളിടുന്നു. പിന്നെ അതുപോലെ ചായൻ്റെ ബാഗും മഞ്ഞപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ചായൻ്റെ ബാഗ് ഇതിൽ കടന്ന് കുക്ക് ചെയ്യുമ്പോൾ കറുത്ത കളർ കിട്ടും. നമ്മൾ സ്ട്രീറ്റ് ഫുഡിലൊക്കെ കിട്ടുന്ന ചോല ബട്ടൂരിൻ്റെ ഒപ്പമുള്ള ചോലയ്ക്ക് നമുക്ക് നല്ല ബ്ലാക്ക് ഡാർക്ക് കളറേ കയറും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചായപ്പൊടി ഇടുന്നത്, ഞങ്ങളുടെ ഒന്നേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് 2-3 ഇടാം, ഒരു കുഴപ്പമില്ല. ഏതായാലും നമ്മുടെ കടല ഒരു 1-2 വിസിൽ അടിക്കുമ്പോൾ തന്നെ വെന്ത് വരും, കാരണം നല്ല കടലയാണ് എൻ്റെത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി. നമ്മൾ ടീ ബാഗ് അടുന്ന് എടുത്ത് മാറ്റുക. നമ്മൾ വേറെ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല ജീരകം പൊട്ടിക്കുക. നല്ല ജീരകം പൊട്ടിയ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി നമ്മൾ അതിലിട്ട് വഴറ്റണം. കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ വഴറ്റണം അത് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസായ പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പൊടി മസാലകൾ ആഡ് ചെയ്യാൻ പോകണം. പ്രധാനമായിട്ട് പൊടി മസാല വരുന്ന നല്ല ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ഒരുപാട് മല്ലിപ്പൊടി. എത്ര മല്ലിപ്പൊടി ഉണ്ടാകും നല്ലതാണ്, ടേസ്റ്റ് ഡിഫറെൻറ്റ് തരും അത്. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിനു മുമ്പ് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തു, തക്കാളി ആഡ് ചെയ്തു. ഈ തക്കാളി നമ്മൾ എല്ലാ കറികളിലും, അതെല്ലാ ചോലപ്പട്ടും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ചില ചോലപ്പട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പം തക്കാളി ഇനി മിസ്സാവണ വിചാരിച്ച് ചെയ്തതാണ്, ഇതില്ലാതെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കറി റെഡി.
അപ്പോൾ നമ്മുടെ ചോല ബട്ടറിൻ്റെ മാവ് ഉരുട്ടി പരത്തണം. ഉരുട്ടി പരത്തുന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ഇവിടെ, എങ്കിലും അത് മുക്കി പൊരിക്കണം. അതായത് എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ അത് നമ്മൾ മുക്കി കൊല്ലാൻ ശ്രമിക്കണം ബട്ടൂരിനെ. എന്നാൽ മാത്രമേ അത് പഫി ആയിട്ട് പൊന്തി വരുള്ളൂ. എല്ലാം ഒരേപോലെ ഒരേ അളവിൽ എല്ലാ ഭാഗവും ഒരേപോലെ വേവും ചെയ്യും, നല്ല പുറത്ത് നല്ല ക്രിസ്പിനെസ്സും നല്ല പഫ്നെസ്സും കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം മറക്കണ്ട, മുക്കി കൊല്ലണം നമ്മുടെ ബട്ടൂരനെ. ഇനി നമ്മൾ ബട്ടൂര വേവിച്ച എണ്ണ എടുത്ത് നമ്മളെ കറിയിലേക്ക് മുകളിൽ കുറച്ച് ഒഴിക്കുക. ഇത് നമ്മൾ സ്ട്രീറ്റ് ഫുഡിൽ കാണുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പം ചോല ബട്ടൂരെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അടാർ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുട്ട് കടലാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു കോമ്പിനേഷനാണ്. പിരിക്കാൻ പറ്റാത്ത രണ്ട് ആത്മ ബന്ധുക്കളാണ് രണ്ടാൾക്കാരും. അപ്പം ബട്ടൂരെ ശരിക്കും പറഞ്ഞാൽ നല്ല വലുപ്പത്തിൽ നമ്മൾ എല്ലാ കടയിലും കിട്ടുക. ഞാൻ ചെറുതുണ്ടാക്കിയത് കാരണം വെച്ചാൽ എൻ്റെ ചീനിച്ചട്ടി കൊള്ളണം, കാരണം വെച്ചാൽ എനിക്ക് കട്ടിയിൽ പരത്തും വേണം. കട്ടി പരത്തി കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിലെ ടെക്സ്ചർ വരുള്ള സോഫ്റ്റ്നെസ്സും കട്ടിയും പുറത്ത് ക്രിസ്പും ഒരു യുണീക് കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ചോല ബട്ടൂരി എന്ന് പറഞ്ഞാൽ. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ എല്ലായിടത്തും പോയാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡൽഹിയിൽ പക്കാ കിട്ടും. ഡൽഹിയിൽ ഏത് ടൈമിൽ പോയി കഴിഞ്ഞാലും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഞാൻ അത് മനസ്സിലാക്കിയത്. അപ്പം അതുപോലെ തന്നെയാണ് ചുർച്ചുണ്ണാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല ചുർച്ചുണ്ണാൻ, ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ചുർച്ചുണ്ണാൻ. നമ്മൾ നോർമൽ നാൻ തന്നെ, പക്ഷേ ആലു പൊറാട്ടൻ്റെ മാതിരി സ്റ്റഫ് ചെയ്ത സംഭവം അതിൽ വരും. പിന്നെ ഈ സ്റ്റഫ് ചെയ്ത സംഭവം നമ്മൾ ഡീപ് ഫ്രൈയോ അല്ലെങ്കിൽ ചിലർ തന്തൂരോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പൊടിക്കും. ഈ പൊടിക്കുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നമ്മൾ പൊടിക്കില്ല നമ്മുടെ നാട്ടിൽ, അതുപോലെ ഇങ്ങനെ അങ്ങനെ ഇതാവും. അതിനാണ് ചുർച്ചുണ്ണ പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ ചുർച്ചുണ്ണ പേര് വന്നത് തന്നെ ഡൽഹിയിൽ നിന്നാണ്. അല്ലാതെ അമൃത്സറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചുർച്ചുണ്ണാൻ ചോദിച്ചാൽ ആൾക്കാർ അറിയില്ല, അവർക്കത് നോർമൽ നാനാണ്. അപ്പം ചുർച്ചുണ്ണാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ. നമ്മൾ ചുർച്ചുണ്ണാന് വേണ്ടി നമ്മൾ മൈദ, അതിലേക്ക് ഉപ്പും അപ്പക്കാരം നെയ്യും ആഡ് ചെയ്ത് നമ്മൾ കുഴക്കുക. കുഴച്ചിട്ട് ഏകദേശം നമ്മളൊരു ചെറുതായിട്ട് കട്ട വരുന്നത്, അത് പിടിച്ചാൽ കട്ടയാവുന്ന രീതിയിലേക്ക് ആയതിനു ശേഷം നമ്മൾ തൈരും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും കുഴക്കുക. കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുഴക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാവ് കുഴക്കുന്നത് വളരെ സോഫ്റ്റ് ആവും. അതൊരു പാത്രത്തിലേക്ക് മാറ്റി എണ്ണ തടവി നമ്മൾ മൂടി വെക്കുക ഒരു 15 മിനിറ്റ് മിനിമം എങ്കിലും. അത് പിന്നെ എടുത്ത് നമ്മൾ കുറച്ച് പൊടിയൊക്കെ തൂവി നമ്മൾ പരത്തി വലിയൊരു ഷീറ്റാക്കുക, ഒറ്റ ഷീറ്റ്. അതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യോ ബട്ടറോ തടവുക, പിന്നെ കുറച്ച് പൊടിയൊക്കെ നമ്മളതിൻ്റെ മുകളിൽ തൂവുക. ഇനി നമ്മളിതിനെ ചുരുട്ടിയെടുക്കാൻ പോകുന്നത്, അതായത് റോള് ചെയ്യാൻ പോവാണ്. റോള് ചെയ്യണം ഒന്നിനല്ല, അതിന് എന്താ ലെയർ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നേരെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഈ സമയം നമുക്ക് സ്റ്റഫിങ് ഉണ്ടാകാം. അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ്, അതായത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഉടച്ച് മാറ്റി വെക്കണം. അതുപോലെ ചുരണ്ടി വെച്ച നമ്മുടെ പനീർ, അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഉള്ളി, പച്ചമുളക്, നല്ല ജീരകം, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം, പിന്നെ ഗരം മസാലപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തത് നമ്മൾ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് നന്നായിട്ട് കുഴക്കുക. ഇതിലേക്ക് ഇത്തിരി മല്ലി ഇല നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഒരു 2 മണിക്കൂറാകുമ്പോൾ എടുത്ത് വെച്ച് ജസ്റ്റ് നമ്മൾ ആവശ്യത്തിന് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യുക ഒരു കത്തി വെച്ചിട്ട്. ആ എടുത്ത് വെച്ച കട്ട് ചെയ്ത് വെച്ച സംഭവത്തെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയിട്ടും നിലത്ത് വെച്ച് പരത്തിയിട്ടൊക്കെ നമുക്ക് അതിലേക്ക് നമ്മൾ സ്റ്റഫിങ് വെച്ച് 4 ഭാഗവും മടക്കി വീണ്ടും കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ കയ്യ് വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ റോളർ വെച്ചോ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ അവിടെ കൈ വെച്ചാൽ ചെയ്യുന്നത്, കടയിലൊക്കെ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ടാണ്. ഇനി അതിൻ്റെ മുകളിൽ വേണം കുറച്ച് മല്ലിയിലൊക്കെ വിതറട്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കൂടും, നമുക്കത് കാണാനും രസമുണ്ടാവും. ഇനി അതിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് വെള്ളം തടവിയതിന് ശേഷം നല്ല ഹീറ്റായ നല്ല ചൂടായുള്ള ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ വയ്ക്കും. അങ്ങനെ ഒരു ഭാഗത്ത് വയ്ക്കും, മറ്റേ ഭാഗം നമ്മൾ കനലിലേക്ക്, അതായത് നമ്മൾ തീ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് നമ്മൾ കമിഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് ഇവിടെ. ഇനി മുകളിൽ ബട്ടർ തടവുക, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, അപ്പോൾ എന്താവും ചുർച്ചുറാവും. ഇതാണ് ചുർച്ചുണ്ണ എന്ന് പറഞ്ഞ സംഭവം. ഇത്ര സിമ്പിളാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു ലസ്സിയും കുടിച്ചു. ലസ്സിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. ലസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിക്സർ ഗ്രൈൻഡർ എടുക്കുക, അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ തൈര്, അതുപോലെ പഞ്ചസാര, ഐസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുക, നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. എത്ര കട്ടി നമുക്ക് വേണോ അത്ര കട്ടിയിൽ നമ്മൾ തൈര് ആഡ് ചെയ്യാം, കുറക്കാം. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ മാറ്റി അതിൻ്റെ മുകളിൽ മലായി ഇടുക. അത്ര സിമ്പിളാണ് നമ്മുടെ എന്ത് പറഞ്ഞാൽ നമ്മുടെ ലസ്സിൻ്റെ റെസിപ്പി. ഇനി വേണമെങ്കിൽ നമുക്ക് മാംഗോ ലസ്സി ഉണ്ടാക്കാം. അതിനുവേണ്ടി മാംഗോൻ്റെ പീസും എന്താ പറയുക, കാടമം പൊടിച്ചതും പഞ്ചസാര ആഡ് ചെയ്ത് ഐസിട്ടാലും നമ്മുടെ മാംഗോ ലസ്സി ആയി. അപ്പോൾ ഈ ലസ്സിൻ്റെ വ്യത്യാസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ലസ്സിയും കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി സമാധാനത്തിൻ്റെ റെസ്റ്റ് എടുത്തു, പിന്നെ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു, ഓർമ്മല്ല, അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങളൊരു വൈകിട്ട് ഒരു 5 മണിക്ക് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ നല്ല അതിറക്കി ചായ, അതായത് നമ്മൾ നോർത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നാട്ടിൽ കാണുന്ന പോലെ സ്ട്രോങ് ചായ, ലൈറ്റ് ചായ, പാലൊഴിച്ച ചായ, വെള്ളമൊഴിച്ച ചായ, പൊടിച്ചായ, മധുരമില്ലാത്ത ചായ, അങ്ങനത്തെ ചായ ഒന്നുമില്ല. ഒരൊറ്റ ചായ ആ കടക്കാരുണ്ടാക്കും, അതെല്ലാം കുടിച്ചിരിക്കണം. അത് മധുരം ഉണ്ടോ മധുരം ഇല്ലേ എന്നൊന്നും പറയില്ല. ചില സ്ഥലത്ത് ഇപ്പം ഈ ഓപ്പൺ ചായ വരുന്നുണ്ട്, അത് ഓപ്പൺ എന്നല്ല കേട്ടോ, ഷുഗർ കി ബിനാ ചായ നമ്മൾ പറയണം.
അപ്പോൾ ഒരു ചായ ഷുഗർ കബീന എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണുകൂടെ നോട്ടുണ്ട്. ഏത് കടയിൽ പോയി നോർത്ത് ഇന്ത്യയിൽ, ഞാൻ ബോംബെയിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്. എൻ്റെ കോളേജിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ മാത്രമേ മധുരമില്ലാത്ത ചായ കുടിക്കുകയുള്ളൂ. ഞാൻ പൊതുവെ അങ്ങനെ മധുരമില്ലാത്ത മനുഷ്യനാണ് ചായയിൽ, അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പം നല്ലൊരു ചായയൊക്കെ കുടിച്ചു, വൈഫ് ആ ചായ എടുക്കുന്ന ആൾക്കാരൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക കോൺഷ്യസ് ആയ ചായ അടിക്കുന്നത് കുറച്ച് സ്ലോവും ഫാസ്റ്റൊക്കെ ആയി. പിന്നെ എൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. ഈ അവിടെ ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറ്റ ബേക്കറി അല്ല. അവിടെ ഒരു സെക്ഷൻ ഫ്രൈഡ് നമ്മൾ ചിപ്സ് നുറുക്ക് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും, മറ്റേ സെക്ഷനിൽ ചാട്ട് ഐറ്റംസ് ഉണ്ടാവും, മറ്റേ സൈഡത്ത് ചായക്കടി ഉണ്ടാവും, ചിലപ്പം ചോരപട്ടൂര പോലത്തെ ഡിഷുകളും വിൽക്കുന്നുണ്ടാവും. അപ്പം കടൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാക്ട്ലി ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം. ബീറോളി നമ്മൾ വീഡിയോ തന്നെ കാണിക്കാം. അവിടെ നമ്മൾ ബ്രെഡ് പക്കോടെ കഴിച്ചത്, ബ്രെഡ് പക്കോടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഇതിനു മുന്നേ? എനിക്കറിയില്ല. നമ്മൾ നോർത്തിലൊക്കെ കാണുന്നത് അതായത് ആലു സ്റ്റഫ് ചെയ്തിട്ടുള്ള അവർ ആ ഗ്രീൻ ചട്നിയില്ലേ, അത് ഇട്ടിട്ടുള്ള ഒരു ബ്രെഡ്, അത് നമ്മൾ മാവിൽ അതായത് കടലമാവിൽ മൈദമാവിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്യും, ഡീപ് ഫ്രൈ ചെയ്യും, ആണ് ബ്രെഡ് പക്കോട. അത് കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി, കുറച്ചു നേരം കൂടി റെസ്റ്റ് എടുത്തു. ഞാൻ ഒന്ന് കുളിച്ച് റിഫ്രഷായി. നമ്മുടെ 7 മണിക്ക് വണ്ടി വരും, ബസ്. മനസ്സ് ഫുൾ എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ 10, 25, 30 കൊല്ലത്തോളം നമ്മൾ ആഗ്രഹിച്ച് ഒരു റൈഡാണ് പോകാൻ പോണത്. അത് ബൈക്കിന് ആ തണുപ്പിന് വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ എന്തോ എന്താ പറഞ്ഞാൽ അടിച്ച് തിരിച്ച് തേച്ച് മിനുക്കി റെഡിയാക്കി വെച്ചതാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക്. അപ്പോൾ പുതിയൊരു ലോകത്തേക്ക് പോകണം. പിന്നെ കാശ്മീർ, ശ്രീനഗർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പോകണം, എല്ലാം ശരിയാവും എല്ലാ പ്രതീക്ഷയും. നമ്മൾ വൈകിട്ട് എല്ലാം പാക്ക് ചെയ്തു, ചെക്കൗട്ട് അടിച്ച് നമ്മൾ ഒരു റിക്ഷയിൽ കയറി. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡൽഹി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, പോയവർക്കറിയാം. സൈക്കിൾ റിക്ഷ ഭയങ്കര എല്ലായിടത്തും ഉണ്ട്. ഇപ്പം കുറച്ച് ഇലക്ട്രോണിക് റിക്ഷകൾ വന്നിട്ടുണ്ടെങ്കിലും സൈക്കിൾ റിക്ഷ എൻ്റെ അടുത്തും ഭയങ്കര കോമൺ ആണ്. എനിക്ക് ആ സൈക്കിൾ റിക്ഷ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചത്. പക്ഷേ നമ്മൾ ലഗേജും നമ്മളും ഒക്കെ കയറിയിട്ട് അതിൽ ഇത്രയും പറഞ്ഞത് ഉള്ളി ആ ഒരാൾ അങ്ങനെ കഷ്ടപ്പെട്ട് ചവിട്ടുന്ന ഒരു സീനുണ്ട്. അവർക്കിതൊരു യാതൊരു സീനല്ല, അവിടുത്തെ നാട്ടുകാർക്കും സീനില്ല. എന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്താലും അവിടുത്തെ നാട്ടുകാർ ഫുള്ള് തല്ലുണ്ടാക്കും ഈ സൈക്കിൾ റിക്ഷ കാരണം. അയാൾ 10 രൂപയ്ക്കും 5 രൂപ കൊടുക്കും, ഞാനാണെങ്കിൽ 20-30 കൊടുക്കും. കാരണം എന്താ അയാൾ ചവിട്ടുന്ന കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും, അത്രയ്ക്കും ദുരിതമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം വേറെ ഓപ്ഷൻ ഇല്ല, ഞാനൊരു സൈക്കിൾ റിക്ഷ കയറി. അയാൾ എന്നോട് പറഞ്ഞു ബാഗ്, ഞാൻ പറഞ്ഞു ബാഗ് വേറെ വേണമെങ്കിൽ സൈക്കിൾ കൂടെ ഓടിക്കാം. ഡ്രൈവർ ബാഗ് ഇട്ട് അയാൾ ബാഗ് പിന്നോട് വന്നു, ഒരു കുഴപ്പമില്ല ബാഗ് ഇട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലെ വലസോട് ബാഗ് കെട്ട് സൈക്കിൾ ചവിട്ടുന്ന ആണ്. എന്നിട്ട് ഇയാളോട് പോകുന്ന കണ്ടാൽ നമുക്ക് പേടിയാവും, ഇങ്ങനെ കൊണ്ടിട്ട് ഒറ്റ വെട്ടിക്കരാ. സൈക്കിൾ റിക്ഷയാണ് സംഭവം, സൈക്കിൾ കൂടെ കാറ് പോകുന്നു, ബസ് പോകുന്നു, വണ്ടി പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവമാണ്. ചാണ്ടി ചൗക്കിട്ട് പോകണം നിങ്ങൾ, അവിടെ പോയി ചാണ്ടി ചൗക്കിനും ചൗരി ബസാറിലൊക്കെ പോകുമ്പോഴാണ് സൈക്കിൾ റിക്ഷേൻ്റെ ശരിക്കും ഇല്ല യൂസ് കാണുക. ഓരോ ഗല്ലിയിലും ആൾക്കാരെ മുട്ടി മുട്ടിയില്ല എന്നുള്ളതാണ് പോകുന്നൊരു പോക്കുണ്ട്. അത് കാണാൻ അത് അനുഭവിച്ചറിയുന്നൊരു സീനാണ്. പക്ഷേ ഇത് നമ്മുടെ പഹഡ്ഗഞ്ചാണ്, ഏകദേശം സെയിമാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ബ്രിഡ്ജ് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നടന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട്, അതായത് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് വണ്ടി മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജ്, അല്ലല്ല മെട്രോൻ്റെ ബ്രിഡ്ജാണ്, മെട്രോ അങ്ങനെ മുകളിലൂടെ പോകുന്ന ബ്രിഡ്ജാണ്. അതിന് ക്രോസ് ചെയ്തപ്പോൾ ഒരു പോയിൻ്റ് പറഞ്ഞു ഞങ്ങളോട് കാത്തിക്കാന്ന്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാം. അപ്പം അവിടെ 3-4 ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നു, 3-4 ആൾക്കാർ എല്ലാവരും ഈ ട്രിപ്പിന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടും. പിന്നെ മോസ്റ്റ് പ്രോബബിളി ഉള്ള ആൾക്കാരും ഇവിടെ നിന്നായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ട്രിപ്പിന് കൂടുതൽ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഒരു ഗ്യാങ് ഫോം ചെയ്ത് സ്റ്റാർട്ടായിരിക്കണേ. അപ്പം നമ്മൾ ഞാനും വൈഫും ആരൊക്കെ കൂടെ കൂടണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഒരു പെങ്ങളും രണ്ട് ആങ്ങളമാർ വന്നിട്ടുണ്ട്, ഹരിണി പിന്നെന്തേന്ന് പേരും കൂർമ്മല്ല, ഹരി ആശിഷ്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ. അതുപോലെ ഒരു കപ്പിള് ഇവിടുന്ന് വന്നിട്ടുണ്ട് കർണാടകയിൽ നിന്ന്, മൈസൂരിൽ നിന്ന് ഒരു കർണാടകയിൽ നിന്ന് ഒരാൾ വന്നത്, വിക്കി എന്ന് പറഞ്ഞിടത്തന്നെ. അവനും ഒരു ചെറിയ തനി പ്രാന്തനാണ്, ബൈക്ക് പ്രാന്തനാണ്. പിന്നെ മലയാളികൾ അങ്ങനെ ആരും കണ്ടില്ല, ഞാൻ ചുറ്റും നോക്കി ആരും കണ്ടില്ല. പിന്നെ ഞാൻ വെച്ചു ഓക്കെ റൈഡ് പോവല്ലേ, ഒക്കെ ടോട്ടൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നല്ല കമ്പനിയാണെന്ന് വിചാരിച്ചു. അപ്പം 7 മണിക്കുള്ള ബസ് കാത്തുന്നു. പിന്നെ ഇന്ത്യക്കാരുടെ സ്വഭാവം അറിയാമല്ലോ, 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്കൊരു സാധനം വരില്ല. അങ്ങനെ 7:30 ഒരു ബസ് വന്നു. പിന്നെ എല്ലാവരും ഓടി ലഗേജൊക്കെ ഇട്ട് ബസ്സിൽ കയറി. മനസ്സ് ഫുള്ള് ഇതാണ്, എന്താ പറയുക എക്സൈറ്റ്മെൻറ്റാണ്. കാരണം വെച്ചാൽ എപ്പോൾ എത്തും ഈ ബസ് റൈഡ്, എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ബസ് ഭയങ്കര ബോറിംഗ് ആണ് എനിക്ക്, എസ്പെഷ്യലി അത് മലകളിലൂടെ പോകുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ നമുക്ക് അല്ലാത്തൊക്കെ വരും. എങ്കിലും ഞാനത് എ സി ഉള്ള ബസ്സാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ എപ്പോഴാണ് നിർത്തുകയെന്നൊന്നും അറിയില്ല. എങ്കിലും ഞാൻ ചാടിക്കയറി. നമ്മൾ ഞാനും വൈഫും ഒരു സ്ഥലമൊക്കെ പിടിച്ചു, വൈഫിന് വിൻഡോ സീറ്റ് കൊടുത്തു, ഞാനിപ്പുറത്തെ സീറ്റിരുന്നു, റിലാക്സ് ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7:30 അല്ല 8 മണിയായപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി പുറപ്പെട്ടു.
അപ്പം സിറ്റി ഒക്കെ കവർ ചെയ്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹൈവേയിൽ കുറച്ചേരം അവർ നിർത്തിയിട്ട് എന്തോ ഒരു ലഗേജ് അവർക്ക് വരാണ്ട്, കാരണം വെച്ചാൽ അത് എനിക്കറിയില്ല, എന്തോ തട്ടിപ്പാണ് തോണ്ട്, എന്തോ ലഗേജ് ഉള്ളിൽ കേട്ടില്ല, നമ്മൾ അടിയിൽ വെക്കൂലേ, അതിലെന്തോ അതിന് വേണ്ടി കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തു അവർ. ഏതായാലും നമ്മൾ റൈഡ് യാത്ര പോയി. അപ്പോൾ യാത്ര പോകുന്ന കാര്യം റൂട്ട് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഡൽഹിയിൽ ഉണ്ടായപ്പോഴും എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്, അതായത് ആ ഹൈവേൻ്റെ ആ എൻഡിൽ ഒരുപാട് ഡാബാസ് ഉണ്ട്. ഡാബ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തട്ടുകട പോലെ ഒരു ഓർമ്മയിലേ വരിക, ആ തട്ടുകടയല്ല, ഫൈവ് സ്റ്റാർ ഡാബ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫൈവ് സ്റ്റാർ ഡാബ. ആൾക്കാർ ഡ്രൈവ് ചെയ്ത് പോയി ആലു പൊറോട്ടയും മഖൻ, അതായത് ബട്ടർ മാത്രം കഴിക്കണ മൂർത്തൽ, അങ്ങനത്തെ ഒരുപാട് ഡാബ് ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന സ്ഥലത്ത് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബസ് പോകുന്നത്. ഞാൻ വളരെയധികം ആഗ്രഹിച്ചു ഏതെങ്കിലും ഒരു ഡാബയിലുമാരെ നിർത്തണമെന്നും, ഏതെങ്കിലും ഒരു ഡാബയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം. കാരണം എനിക്ക് ഡൽഹി താമസിച്ച കാലത്തേക്ക് ബൈക്കോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിപ്പെടാതിരുന്നത്. പക്ഷേ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ, സത്യം പറയാമല്ലോ. പക്ഷേ എൻ്റെ അടുത്തിരിക്കണ ഇതിൻ്റെ അപ്പുറത്തുള്ള രണ്ട് പഹയന്മാർ, അവന്മാർ ഫോൺ വിളിച്ച് ഫയൽ വൺ ഡാബയിൽ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫയൽ വൺ ഡാബിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ബസ്സുകാരനെ നിർത്തിച്ച് അവന്മാർ ആ ഫുഡ് വാങ്ങി ബസ്സിലിരുന്ന് തിന്നു. ക്രൂവൽറ്റി, ശരിക്കും പറഞ്ഞാൽ ക്രൂവൽറ്റി. ഞാനും വൈഫ് ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 9:30 കാണും. അപ്പം ഞങ്ങളുടെ വിശപ്പ് ഓൾറെഡി സ്റ്റാർട്ടായിക്കണ്, പിന്നെ പോരാത്ത ഈ പഹയന്മാർ അപ്പുറത്തെ സീറ്റിൽ നിന്നാണ്ട് നല്ല എന്താ പറയുക തന്തൂരി റൊട്ടിയും ലച്ച പൊറാട്ടയും നല്ല പനീറിൻ്റെ കറിയും ഒക്കെ ഇരുന്ന് തിന്നുക. ലൈറ്റൊന്നും ഇല്ല, പക്ഷേ ഈ സ്മെല്ലടിക്കുമല്ലോ, എൻ്റെ കൺട്രോൾ പോയി. ഏകദേശം ഒരു മണിയാവണ വരെ ഈ ബസ് വിട്ടി നിർത്തിയിട്ടാണ്, ബസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഒരു മണിയാകുമ്പോൾ ബസ് അവന്മാരെ കൊണ്ടിട്ട് ഒരു കടയെ നിർത്തി. ഒരു ആവറേജ് കട, വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഞങ്ങൾ ഒന്ന് റിഫ്രഷായി, ഇനി നമുക്ക് നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തമിഴന്മാരൊക്കെ പരിചയപ്പെട്ടുട്ടോ ആ നേരമായപ്പോഴൊക്കെ, നല്ല നല്ല പയ്യന്മാർ, നല്ല കിടിലൻ പയ്യന്മാർ. ഇവരെ പറ്റി നമ്മൾ ഡീറ്റെയിൽ പറയാം, കാരണം ഇവർ ഞങ്ങൾ അവസാനം വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീമാണ്. ഇന്നും നല്ല കമ്പനിയാണ് അവരായിട്ട്. അപ്പം അവരെ പറ്റിയൊക്കെ പറയാം. അതിന് മുമ്പ് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു. ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ഒരു സാലഡ്, വെജ് സാലഡ് ഓർഡർ ചെയ്തു, ഒരു മട്ടർ പനീർ ഓർഡർ ചെയ്തു, ഒരു തന്തൂരി റൊട്ടി ഓർഡർ ചെയ്തു. ഇതും പിന്നെ അന്നേരം വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം നോൺ വെജ് വേണ്ട, കാരണം നോൺ വെജ് പാകുന്ന നേരത്തെ കഴിച്ചാൽ ഒന്ന് വയറ് സ്റ്റക്കാവോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഫുഡ് വന്നു. അൾട്ടിമേറ്റ് നമ്മൾ കടന കണ്ടിട്ട് ഭക്ഷണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെങ്കിലും ഭക്ഷണം കിടലായിരുന്നു. അപ്പം ആ മാട്ടർ പനീറിൻ്റെയും തന്തൂർ റൊട്ടീൻ്റെയും ഒന്നും റെസിപ്പീസ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തരുന്നില്ല. ഈ സമയം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സമയമുണ്ട്, ഡെഫിനറ്റ് നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും എന്താ പറയുക റെസിപ്പി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഓൾറെഡി ആലുമ മാട്ടർ പനീറും പിന്നെ തന്തൂർ റൊട്ടീൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ റെഫർ ചെയ്താൽ മതി. അപ്പം മാട്ടർ പനീർ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയുമെന്ന് അറിയില്ല. മാട്ടർ എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടാണി, പനീർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം ഞാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ പനീർ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയിലെ കടയിൽ ചോദിച്ചാൽ ഒരു ഇപ്പോഴും പനീർ എന്ന് പറഞ്ഞാൽ അറിയില്ല. പനീർ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ എന്നറിയാം, പക്ഷേ പനീർ എന്ന് പറഞ്ഞാൽ പാല് കട്ടിയാക്കിയിട്ടുള്ളൊരു സംഭവമാണെന്ന് ആർക്കും അറിയില്ല എങ്കിലും. അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, സസന്തോഷം, വണ്ടിയിൽ കയറിയിരുന്നു, കണ്ണ് അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നറിയില്ല. പഞ്ചാബ് കഴിഞ്ഞു, പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ കുന്നുകളിലൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വലിയ വലിയ മലകളും മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയും, അങ്ങ് ദൂരെ എവിടെയോ ഒരു വെള്ള മല ഇങ്ങനെ കാണുന്നുണ്ട്. ഹിമാലയാണ് തോണുണ്ട്. അപ്പോൾ ചില പറഞ്ഞു അത് ഹിമാലയാണ്, അല്ലെങ്കിൽ ചില പറഞ്ഞു അത് മൗണ്ട് എവറസ്റ്റാണ്. പല അഭിപ്രായങ്ങളും ബസ്സിൽ വരാൻ തുടങ്ങി. അതായത് ഇതൊക്കെ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെയൊക്കെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഇന്നേ വരെ ഒരു മഞ്ഞില്ല മല കണ്ടിട്ടില്ല, മഞ്ഞ് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണും, അല്ലെങ്കിൽ കാണാൻ പറ്റും, അതിലൂടെ റൈഡ് ചെയ്യാം. ഒരുപാട് റൈഡേഴ്സിൻ്റെ വീഡിയോ കണ്ട ആ എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ മനസ്സുകൂടെ പോയിക്കെടുക്കുകയാണ്. അപ്പം രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരാം, കാരണം ഈ വീഡിയോനെ എനിക്കറിയാം ഒരുപാട് ടൈമായിട്ടുണ്ട്, ബോറടിപ്പിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.